അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. നീലനും സേനയും പൂർവദിഗോപുരേ വാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാം ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തരദിക്കിലും ഇത്തമുറപ്പിച്ച് രാഘവ രാവണയുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. ആയിരം കോടി മഹാകോടികളോടും ആയിരം അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികൾ ആയിരമായിരം തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടും കലർന്ന കപിബലം ക്ലങ്കാപുരത്തെ വളഞ്ഞാർ അതിദ്രുതം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമായണ വിചാരത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വാനര സൈന്യവും എല്ലാം ലങ്കയിലേക്ക് എത്തിച്ചേരുന്നതും ലങ്കാവരിയുടെ വിസ്മയകരമായ കാഴ്ച അവർ കാണുന്നതുമാണ്. തുടർന്ന് അമാത്യരോട് ഒത്തിരിക്കുന്ന ലങ്കേശൻ്റെ ആ 10 കിരീടങ്ങളും വെൺകൊറ്റക്കുടയും രാവമാണത്തിൽ തകർന്ന് താഴെ വീഴുന്നതുമാണ്. രാവണനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്ന അനുഭവം അല്ലായിരുന്നു. മാത്രമല്ല, ശുകനായാലും മാല്യവാനായാലും എല്ലാവരും തന്നെ തന്നെ ഉപദേശിച്ചിരിക്കുന്നു, ശ്രീരാമചന്ദ്രനുമായി സന്ധിയിൽ ഏർപ്പെടുക, അല്ലാത്ത പക്ഷം നാശം തന്നെയായിരിക്കും ഫലം എന്ന് മുന്നറിയിപ്പുകൾ ഒരുപാട് ലഭിച്ചിരിക്കുന്നു. രാവണന് തന്നെ തീർച്ചയുണ്ട്, താൻ നടക്കുന്നത് തിന്മയുടെ പാതയിലൂടെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാവണന് ആത്മവിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നു ഉണ്ട്. തനിക്ക് ഒരുപക്ഷ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം എന്ന് ആ ലങ്കേശന് തോന്നുന്നു. എങ്കിലും രാവണൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധവുമായി മുന്നോട്ട് പോകുക തന്നെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സേനാപതികളെ ഏവരെയും വിളിച്ചു വരുത്തി അവരോട് യുദ്ധസന്നാഹങ്ങൾക്കുള്ള ഉത്തരവുകൾ ആജ്ഞകൾ അദ്ദേഹം പുറപ്പെടുവിച്ചു. അങ്ങനെ യുദ്ധസന്നാഹങ്ങൾ എല്ലാം തന്നെ ഒരുങ്ങി. പെരുമ്പറകളും മറ്റ് വാദ്യഘോഷങ്ങളുമെല്ലാം മുഴങ്ങി രാവണൻ തൻ്റെ അമാത്യന്മാരും സൈന്യാധിപന്മാരും ഒപ്പം ഉത്തരദിക്കിലുള്ള കവാടത്തിന് മുൻപിൽ വന്നു നിൽക്കുന്നു. അവർ ശ്രീരാമ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നതിന് തയ്യാറായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മറുപക്ഷത്ത് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ നേതൃത്വത്തിൽ സുഗ്രീവനും ഹനുമാനും അംഗദനും നീലനും ഏവരുമുണ്ട് കൂടെ. അവർക്കൊപ്പം വാനര സൈന്യവും യഥാവിധി സജ്ജമായി നിലകൊള്ളുകയാണ്. രാക്ഷസ
പക്ഷത്തുനിന്നും ശരമാരികൾ പെയ്തു തുടങ്ങുന്നു. ഇവിടെ വാനരപക്ഷത്തുനിന്നും കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടുമെല്ലാം യുദ്ധം ആരംഭിക്കുന്നു. വാനരന്മാർ വളരെ പെട്ടെന്ന് ലങ്കാപുരി വളയുകയും കോട്ട കൊത്തളങ്ങൾ ഇടിച്ച് തകർക്കുകയും ചെയ്ത് അവർ ആ പുരിക്കകത്തേക്കുള്ള പ്രവേശനത്തിന് ഒരുങ്ങുകയാണ്. രാക്ഷസ സൈന്യമാകട്ടെ ശരമാരി പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വാനര സൈന്യത്തെ തടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ലങ്കേശനിൽ ഇത് ആധി വളർത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് തകർച്ച സംഭവിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ആ യുദ്ധവുമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. യുദ്ധത്തിൻ്റെ ഗതിയിൽ രാവണന് നന്നേ വിഷമം തോന്നി. ഇപ്രകാരം യുദ്ധം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും പരാജയം ഉണ്ടാകുമോ എന്നൊരു ഭീതി രാവണനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവണൻ മറ്റൊരു ഉപായം സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ചു. അദ്ദേഹം തൻ്റെ മായാശക്തിയാൽ ഒരു ശ്രീരാമൻ്റെ ഒരു ശിരസും അമ്പും വില്ലും സൃഷ്ടിച്ചുകൊണ്ട് നേരെ സീതാ സമീപത്തിലേക്ക് ചെല്ലുന്നു. സീതയെ ഈ ശ്രീരാമ ശിരസും അമ്പും വില്ലും എല്ലാം കാണിച്ചു കൊടുത്ത് രാവണൻ പറയുന്നു, ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിൽ മരിച്ചു പോയിരിക്കുന്നു. ശ്രീരാമൻ്റെ ശിരസ്സാണ് ഇത്, ശ്രീരാമൻ്റെ അസ്ത്രങ്ങളാണ് ഇത് എല്ലാം സീതയെ കാണിച്ചു കൊടുക്കുന്നു. സീതയ്ക്ക് ഇത് ഏറെ ദുഃഖമുണ്ടാക്കുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ സരമ എന്ന രാക്ഷസി സീതയെ സമാധാനിപ്പിക്കുന്നു, ഇതെല്ലാം രാവണൻ്റെ മായാവിദ്യകളാണ്, ഇതിലൊന്നും തന്നെ വിഷമിക്കേണ്ടതില്ല എന്ന് സരമ സീതാദേവിയെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം അപ്പോഴും കൊടുമ്പിരി കൊള്ളുകയാണ്. ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം. ആയുധങ്ങൾ ഏറ്റുമുട്ടുന്നതിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും പെരുമ്പറകളുടെയും എല്ലാം ശബ്ദം ഒരുപാട് ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട്. വിജയവും പരാജയവും ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേള വാനരപക്ഷം വിജയിച്ചു എന്ന് കാണാം, മറുവേള രാക്ഷസപക്ഷത്തിനാവുന്നു വിജയം. നമുക്ക് എവിടെയാണ് ഇപ്പോൾ സ്ഥായിയായി വിജയദേവത നിലകൊള്ളുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപാട് പേർ യുദ്ധത്തിൽ മുറിവേറ്റ് വീണു, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. ഏത് യുദ്ധത്തിൻ്റെയും ഗതി ഇതുതന്നെയാണല്ലോ. അത് വരുത്തിവെക്കുന്ന വിനകൾ ഒരുപാട്, സ്ത്രീകളുടെ വിലാപങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ യുദ്ധം തീരാറായി, സൂര്യാസ്തമയം ആയി. സൂര്യാസ്തമനമായപ്പോൾ ഇന്ന് യുദ്ധത്തിൽ വിജയം കരഗതമായിരിക്കുന്നത് ശ്രീരാമ പക്ഷത്തിന് തന്നെയാണ്. അങ്ങനെ ശ്രീരാമപക്ഷത്തു നിന്ന് വിജയക്കൊടിയുമായി പിന്മാറാൻ ഒരുങ്ങുമ്പോഴാണ് ഇന്ദ്രജിത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നത്, ശ്രീരാമപക്ഷം പരാജിതമായിരിക്കുന്നു എന്ന്. രാവണപുത്രനായ ഇന്ദ്രജിത്ത് ഒരു കൗശലത്തോടുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ശ്രീരാമപക്ഷമാണ്
പരാജിതമായിരിക്കുന്നത് എന്ന്. ഉടൻ തന്നെ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു രാക്ഷസൻ രംഗത്തേക്ക് എത്തുകയും അയാൾ രാവണ സൈന്യാധിപനാണ് ധൂമ്രാക്ഷൻ. ധൂമ്രാക്ഷൻ രംഗത്ത് എത്തുന്നു. ധൂമ്രാക്ഷനോട് ഏറ്റുമുട്ടുന്നത് ഹനുമാനാണ്. ഹനുമാൻ്റെ കൈകളിൽ ആ ധൂമ്രാക്ഷൻ ദാരുണമായി കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരിത പ്രവാഹങ്ങളായിരുന്നു ആ യുദ്ധത്തിൽ എമ്പാടും തന്നെ. രാവണൻ ശോകാധീനനായി, തൻ്റെ ശക്തരായ പലരും യുദ്ധത്തിൽ തനിക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് രാവണന് മനസ്സിലായി. പക്ഷേ രാവണൻ്റെ വീര്യം, ആ രാക്ഷസേശ്വരൻ്റെ വീര്യം ഒട്ടും തന്നെ കുറയുന്നില്ല. ധൂമ്രാക്ഷൻ്റെ വധത്തിന് ശേഷം രാവണൻ പറഞ്ഞുവിടുന്നത് വജ്രധമിഷ്ഠനെയാണ്. ശക്തനാണ് വജ്രധമിഷ്ഠൻ, അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നു. പക്ഷേ വജ്രധമിഷ്ഠൻ രംഗത്ത് ഇറങ്ങി എങ്കിൽ തന്നെയും അംഗദനോടാണ് വജ്രധംശൻ ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അതിഭീകരമായ യുദ്ധമാണ് അംഗദനും വജ്രധംശനും തമ്മിൽ നടക്കുന്നത്. എങ്കിൽ തന്നെയും വജ്രധംശൻ അംഗദൻ്റെ കൈകളാൽ കൊല്ലപ്പെടുന്ന കാഴ്ച ആണ് നമുക്ക് കണ്ടെത്തുന്നത്. അംഗദൻ വജ്രധംശൻ്റെ ഗളച്ഛേദം നടത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അകമ്പനൻ ആയിരുന്നു യുദ്ധകളത്തിലേക്ക് രാവണ നിർദ്ദേശം അനുസരിച്ച് കടന്നു വന്നത്. അകമ്പനനുമായി ഏറ്റുമുട്ടുന്നത് ഹനുമാനാണ്. ഹനുമാൻ അകമ്പനുമായി ഏറ്റുമുട്ടുന്നു. ആ ഏറ്റുമുട്ടലിൽ അകമ്പനൻ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. ഇതോടെ ധൂമ്രാക്ഷൻ, വജ്രധംഷ്ട്രൻ, ഇതാ അകമ്പനൻ, ഇവരെല്ലാം ഈ വാനര സൈന്യത്തിൻ്റെ കൈകളിൽപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ രാവണനെ സംബന്ധിച്ചിടത്തോളം ഭയം ഏറെ വർദ്ധിച്ചു. രാക്ഷസേശ്വരന് വല്ലാതെ ഭയം വർദ്ധിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സൈന്യാധിപന്മാരിൽ ഒരാളായ പ്രഹസ്തൻ തന്നെ രംഗത്തേക്ക് ഇറങ്ങട്ടെ എന്ന്. അതിബലവാനായ പ്രഹസ്തനെ രാവണൻ യുദ്ധരംഗത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പ്രഹസ്തൻ തൻ്റെ ഏറ്റവും ശക്തമായ നാലംഗ പടയോടുകൂടി തന്നെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ ആ യുദ്ധഭൂമി ദിഗന്ധങ്ങൾ ഒട്ടുമാറും, ദിഗന്ധങ്ങൾ നടുങ്ങുമാറും, അത്ര ഭീകരമായ ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നിട്ടും നീലൻ്റെ കൈകളിൽപ്പെട്ട് പ്രഹസ്തനും കൊല ചെയ്യപ്പെടുന്നു എന്ന ദാരുണമായ വാർത്ത രാക്ഷസേശ്വരനായ രാവണന് കേൾക്കേണ്ടതായി വരുന്നു എന്നതാണ്. തൻ്റെ സേനാപതിയും സൈന്യവും എല്ലാം നഷ്ടപ്പെട്ട രാവണൻ താൻ അറിയാതെ തന്നെ ഏതോ ദുഃഖത്തിൻ്റെ, ഏതോ നിരാശതയുടെ ആഴങ്ങളിലേക്ക് നിപതിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ തന്നെയും അദ്ദേഹം കോപാന്ധനായിക്കൊണ്ട് തന്നെ വർദ്ധിതമായ വീര്യത്തോടുകൂടി തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, ഇനി മറ്റാരും വേണ്ട, ശ്രീരാമപക്ഷത്തോട്, ശ്രീരാമ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഞാൻ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ആ ലങ്കേശൻ തന്നെ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. രാവണൻ്റെ വരവ്, തൻ്റെ രഥത്തിൽ രാവണൻ സർവവിധ ആയുധങ്ങളും ധരിച്ച് 10 ശിരസുകളിലും 10 കിരീടങ്ങളെല്ലാം ധരിച്ച് രാവണൻ്റെ വരവ് വളരെ അന്തസ്സോടുകൂടിയും വളരെ ആഭിജാത്യത്തോടുകൂടിയും തന്നെയാണ്.
ശ്രീരാമനിൽ പോലും വളരെയേറെ കൗതുകവും ആദരവും എല്ലാം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് രാവണൻ്റെ യുദ്ധപ്രവേശം എന്നത്. അത്രേ ഗാംഭീര്യത്തോടുകൂടി യുദ്ധകളത്തിൽ എത്തിച്ചേരുന്ന രാവണനെ കണ്ടപ്പോൾ ശ്രീരാമനിൽ ഒരു മന്ദസ്മിതം വിടർന്നു. അപ്പോൾ രാവണനോടൊപ്പം വന്നിട്ടുള്ള, രാവണനോടൊപ്പം നിരന്നു നിൽക്കുന്ന ഓരോരുത്തരെയും വിഭീഷണൻ പരിചയപ്പെടുത്തി, ആരൊക്കെയാണ് രാവണനോടൊപ്പം യുദ്ധത്തിനായി ഇപ്പോൾ മുൻപിൽ വന്നു നിൽക്കുന്നത് എന്ന് പരിചയപ്പെടുത്തുന്നു. രാവണൻ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ തൻ്റെ തേരിൽ നിന്നുകൊണ്ട് ഓരോരോ വാനരന്മാരെയായി എഴുതെഴുതി വീഴ്ത്തി. രാവണൻ്റെ ശക്തമായ ആ ശരങ്ങളെ നേരിടുന്നതിന് പല വാനരന്മാർക്കും കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് വാനരന്മാരാണ് നിലം പതിച്ചത്. ഉടൻ തന്നെ ശ്രീരാമൻ വില്ലും ശരവും എടുത്തു. രാവണനുമായി ഏറ്റുമുട്ടുന്നതിന്, നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് ശ്രീരാമൻ വില്ലും ശരവും എടുത്തു. ഇതു കാണുക മാരുതി ഹനുമാൻ ഉടൻ തന്നെ രാവണൻ്റെ തേരിലേക്ക് ചാടിക്കയറുകയും രാവണനെ ആഞ്ഞൊരു അടി കൊടുക്കുകയും ചെയ്യുന്നു. ഹനുമാൻ്റെ പ്രഹരമേറ്റ രാവണൻ താഴെ വീണു പോകുന്നു. പക്ഷെ അടുത്ത ക്ഷണം തന്നെ രാവണൻ ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് ഹനുമാന് തിരികെ പ്രഹരം നൽകുകയും ചെയ്യുന്നു. ആ പ്രഹരത്തിൽ ഹനുമാനും വീണു പോകുന്നതാണ് നാം കാണുന്നത്. ഹനുമാനിൽ അടിയേറ്റ് ഹനുമാൻ താഴേക്ക് വീണ ഉടൻ തന്നെ നീലൻ ചാടിക്കയറുകയാണ് തേരിലേക്ക്. നീലൻ കുതിച്ചെത്തുന്നു. പക്ഷേ രാവണൻ്റെ അസ്ത്രം കൊണ്ട് നീലൻ നിലം പതിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ലക്ഷ്മണൻ മുന്നോട്ട് വന്നത്. ലക്ഷ്മണനെയും രാവണൻ നേരിടുന്നു. ലക്ഷ്മണനും നിലം പതിക്കുന്നു. ലക്ഷ്മണൻ നിലം പതിക്കുമ്പോൾ ഉടൻ തന്നെ ഹനുമാൻ തൻ്റെ കൈകളിൽ ലക്ഷ്മണനെ കോരിയെടുത്തുകൊണ്ട് രാവണനെ നേരിടാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാവണൻ ആ ഹനുമാനെയും പ്രഹരിച്ച് താഴെ ഇടുന്നു. ഇത് ഹനുമാൻ്റെ പതനത്തോടുകൂടി ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം കോപം ഉണ്ടാവുകയും ശ്രീരാമൻ ഉടൻ തന്നെ വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമൻ്റെ ആ രാമബാണമേറ്റ് രാവണൻ്റെ വില്മുറിയുന്നു. രാവണൻ്റെ സർവായുധങ്ങളും തേരും എല്ലാം തകർന്നു പോകുന്നു. രാവണൻ ശ്രീരാമചന്ദ്രന് മുൻപിൽ ഒരു വേള നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവണൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഭയം വേണ്ട, ഇന്നേക്ക് നമുക്ക് ഈ യുദ്ധം ഇവിടെ നിർത്താം. നീ പോയി വരൂ. ലങ്കയിൽ പോയി സർവായുധങ്ങളും എടുത്ത് യുദ്ധത്തിന് തയ്യാറായി വരൂ. നമുക്ക് നാളെ യുദ്ധഭൂമിയിൽ വച്ച് കാണാം എന്ന് പറഞ്ഞു. നിശബ്ദനായി രാവണന് മടങ്ങേണ്ടി വന്നു. തൻ്റെ ശാരീരികമായ ബലത്തിൽ, തൻ്റെ സൈന്യബലത്തിൽ, തൻ്റെ മനോബലത്തിൽ അഹങ്കരിച്ചിരുന്ന രാവണനെ സംബന്ധിച്ചിടത്തോളം ഉർഗാപ്പുറത്ത് ഏറ്റ അശനിപാതമായിരുന്നു ശ്രീരാമചന്ദ്രനുമായുള്ള ഈ നേർക്കുനേർ യുദ്ധം. രാവണൻ അത്യന്തം ദുഃഖിതനായി, നിരാശബാധിതനായി നേരെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ച് നടക്കുന്നു. തിരിച്ചു നടക്കുമ്പോഴെല്ലാം
ഭയവും രാവണനെ വേട്ടയാടിയിരുന്നു. രാവണൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി, രാമാസ്ത്രം തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന്. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ രാവണൻ്റെ മനസ്സും അശാന്തമായിരുന്നു. പരാജയം വല്ലാത്ത അഭിമാനക്ഷതത്തിലേക്ക് രാവണനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ്. രാവണൻ തൻ്റെ വൃത്തിജനങ്ങളെ കണ്ടുവഴി അവരോട് ആയി പറഞ്ഞു, എല്ലാം നഷ്ടമായി, സുഹൃതങ്ങൾ പോലും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ആർജിച്ചത് എല്ലാം തന്നെ നിഷ്ഫലമായി എന്ന ഒരു ചിന്ത, സ്വന്തം ജീവിതം തന്നെ നിഷ്ഫലമായി എന്നൊരു ചിന്തയിലേക്ക് ഒരു വേള രാവണൻ എത്തിച്ചേരുന്നതാണ് എന്നത് രാവണന് തോന്നി. എത്രയോ അകലെയാണ് ജയം, എത്ര സഞ്ചരിച്ചാലാണ് തനിക്ക് ഇനിയൊന്ന് വിജയിയാവാനാവുക, അത് ഈ ജന്മത്തിൽ സാധ്യമോ? ഇങ്ങനെ വ്യാകുലചിത്തനായി നിരാശതാബാധിതനായിരിക്കുന്ന രാവണനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏവർക്കും നമസ്കാരം.